വർക്കല നഗരസഭയിലെ ഉദ്യോഗസ്ഥർ പണിമുടക്കി. ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ. ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത്. കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു. നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ്. പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, ഒപ്പം ഞങ്ങളെയും. പക്ഷേ മോളുടെ വിവാഹത്തിന്റെ ആദ്യത്തെ നിനക്കാണ്. നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു. വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം. പൂജാ ഗ്രൂപ്പ്, കൊല്ലം, ആറ്റിങ്ങൽ. വർക്കല നഗരസഭയിലെ ചില കൗൺസിലർമാർ ഉദ്യോഗസ്ഥർക്കെതിരെ അസഭ്യവർഷം നടത്തുകയും കയ്യേറ്റം നടത്തുവാൻ ശ്രമിച്ചുവെന്നും ആരോപിച്ചാണ് ഉദ്യോഗസ്ഥർ ഇന്ന് പണിമുടക്കിയത്. ഇതോടെ നഗരസഭ പ്രവർത്തനം സ്തംഭിച്ചു. പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില മോശമായ ഇടപാടുകൾ, മോശമായ പെരുമാറ്റം, ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥകളെ എത്തുന്ന ചില സാഹചര്യം രണ്ടു ദിവസം കൂടെ ഉണ്ടായി, കഴിഞ്ഞ പത്തിനിലയിലൂടെ ഉണ്ടായി. അതിനെതിരെ ജീവനക്കാരെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു അനധികൃത നിർമ്മാണവുമായി അതിനെതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലാണ് തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഒരു നഗരസഭയ്ക്ക് ഒരു അനധികൃത നിർമ്മാണത്തിനെതിരായാലും ശരി, ഏതിനായാലും ശരി, നിയമപരമായ ചില നടപടികൾ കൂടി മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ അത് ഉടനെ തന്നെ എത്രയും വേഗം നടപടി എടുക്കണം എന്ന് നിർബന്ധപൂർവ്വം ജീവനക്കാരെ നിർബന്ധിക്കുന്ന ഒരവസ്ഥയുണ്ടായി. എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ഒരു പക്ഷേ ജീവനക്കാർക്ക് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇന്ന് തന്നെ ആ നടപടി സ്വീകരിക്കണം എന്ന നടപടി ഉണ്ടാവുകയും അതിനെതിരെയാണ് അതിന് ജീവനക്കാരെ വളരെ മോശമായി ജീവനക്കാർക്ക് എതിരെ പെരുമാറുകയും ചെയ്തു. ജീവനക്കാർക്ക് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ നിയമവും ചട്ടങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും അവരെ ആ സംരക്ഷണം നമുക്ക് നഗരസഭയിൽ ഉറപ്പുവരുത്തണം. നഗരസഭയിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന് ഞങ്ങൾ ആവശ്യം, ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഈ നഗരസഭയിൽ ജോലി ചെയ്യാൻ അവസരം ഉണ്ടാകണം. ഇതിനു മുമ്പും ഇത്തരത്തിൽ ഒന്ന് രണ്ട് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെയൊക്കെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എങ്കിലും അതേക്കാലം വളരെ ഒരു മോശമായ രീതിയിൽ എല്ലാ ജീവനക്കാരെയും പല ജീവനക്കാരെയും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി, മോശമായി സംസാരിക്കും എല്ലാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ മോശമായി സംസാരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിനിടെയാണ് ഞങ്ങളുടെ ജീവനക്കാരെല്ലാവരും ഇന്ന് ഒരു ദിവസം പൂർണ്ണമായിട്ടും ജോലിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പാപനാശത്തെ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റാൻ നഗരസഭ നോട്ടീസ് നൽകുകയും സ്ഥാപന ഉടമ 30 ദിവസത്തിനുള്ളിൽ പൊളിച്ചുമാറ്റുകയും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നഗരസഭാ കൌൺസിലർമാർ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും വളരെ മോശമായി അധികാരത്തോടെ സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പണിമുടക്കിയതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, തികച്ചും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നമ്മുടെ കൌൺസിലർമാരുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നല്ല, ചില കൌൺസിലർമാരുടെ മാത്രം ഭാഗത്തു നിന്നും നമുക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഈ ഓഫീസിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഞാൻ ഈ ഓഫീസിൽ ഒത്തിരി അധികം നാൾ ജോലി ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. ഇവിടെ മുൻപും ഇത്തരത്തിലെ ജീവനക്കാർക്കെതിരെ ശക്തമായ തെറ്റായ നടപടികൾ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. വ്യാപകമായത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ എല്ലാ സ്ഥലത്തും അറിയപ്പെടുന്ന തരത്തിൽ വർക്കല നഗരസഭയിൽ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നൊരു സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ നഗരസഭയിൽ അങ്ങനെയല്ല. ഇപ്പോ ജീവനക്കാർക്ക് സന്തോഷമായിട്ട് സുഖകരമായും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഈ സാഹചര്യത്തിലാണ് വീണ്ടും കൗൺസിലർമാരുടെ, ഞാൻ വീണ്ടും എടുത്തു പറയുന്ന എല്ലാ കൗൺസിലർമാരും ഇല്ല, ചില കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് മാത്രം ജീവനക്കാർക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത്. ഇവിടെ ജീവനക്കാരുടെ ഭാഗത്ത് ജോലി ചെയ്യുന്നതിന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തി ഞങ്ങളെ കൊണ്ട് ആ ജോലി കൃത്യമായി ചെയ്യിക്കുന്നതിന് ഇവിടുത്തെ കൗൺസിലിനും കൗൺസിലർമാർക്കും ചെയർമാനടക്കമുള്ള കൗൺസിലിന് അധികാരമുണ്ട്. അധികാരത്തെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അതിനനുസരിച്ച് ജോലി ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. ഇവിടെയുള്ള ഏത് നടപടികൾ, ഏത് നഗരസഭ ചെയ്യുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമ്മളെ കൊണ്ടായി ചെയ്യിപ്പിക്കാൻ അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതനുസരിച്ച് ജോലി ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്.
പക്ഷേ അത് ചെയ്യിക്കുന്നതിനൊരു രീതിയുണ്ട്. ഇതങ്ങനെയല്ല, ഇത് വന്നിട്ട് വളരെ ഉയർന്ന മുനിസിപ്പൽ എഞ്ചിനീയറെ പോലെ ഇത്രയും ഉയർന്ന തലത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോട് ചെയ്യടാ എടാ പോടാ കേരടാ വേടാ എന്നൊക്കെ പറഞ്ഞ് എടാ പോടാ എന്ന് വിളിക്കാൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തിരിക്കുന്നത്? അങ്ങനെ തരത്തിൽ ജോലി ചെയ്യിക്കേണ്ട അങ്ങനത്തെ ആരുടെയും കീഴ്വീട്ടുകാരല്ല ഞങ്ങൾ. ഞങ്ങളെല്ലാം ടെസ്റ്റ് എഴുതി സർക്കാരിൻ്റെ സർക്കാർ ഉദ്ദേശിച്ചുള്ള മാനദണ്ഡ പ്രകാരമുള്ള പരീക്ഷ എഴുതി മത്സര പരീക്ഷ എഴുതി ജോലി കിട്ടി ഓഫീസിലേക്ക് ജോലി ചെയ്യാൻ വന്നവരാണ്. അല്ലാതെ ഇവരുടെ ആരുടെയും അടിമകളായിട്ട് വന്നവരല്ല. ഇവരുടെ ആരുടെയും വീടുകളിൽ നിന്ന് ശമ്പളം പൈസ കൊണ്ടുവന്നല്ല ഞങ്ങൾക്ക് ആർക്ക് ശമ്പളം തരുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഞങ്ങളെ ജോലി ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയുന്നു, ഞങ്ങൾ ജീവനക്കാർ ഒന്നിച്ചു പറയുന്നു, ആ വെള്ളം വാങ്ങി വെച്ചിരുന്നാൽ മതി, അത് നടക്കത്തില്ല. നമ്മളോട് മര്യാദയ്ക്ക് സംസാരിക്കാം. ഞങ്ങൾ അത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞങ്ങൾ ജോലി ചെയ്യാതിരിക്കാനല്ല വന്നത്, ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ട എന്നുമല്ല പറയുന്നത്. പക്ഷേ മര്യാദയ്ക്ക് ഞങ്ങളോട് സംസാരിക്കാം. മുനിസിപ്പൽ എഞ്ചിനീയറെ പോലെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനെ പോലും എടാ പോടാന്ന് വിളിക്കുക, വനിതാ ഉദ്യോഗസ്ഥരോട് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക, ഇതൊക്കെ എവിടെ നടക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു പരിഷ്കരണ ഈ ഒരു സമകാലിക കാലഘട്ടത്തിൽ എവിടെ നടക്കുന്ന ഇതൊക്കെ അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ജീവനക്കാരെ നമ്മൾ അഭിമാനമുള്ളവരാണ്. നമ്മുടെ ആരും തന്നെ മോഷ്ടിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിറമാതിൽ കൂടെ ഒന്ന് ചോദിക്കുന്നവരല്ല. നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ജോലി ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്ര ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. മാന്യമായ മര്യാദയ്ക്കും നമ്മുടെ ആത്മാഭിമാനത്തിന് പുറം കേൾക്കാത്ത രീതിയിൽ ഇവിടെ ഒന്ന് ജോലി ചെയ്യാനുള്ള ഒരു അവസരം മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.